ബാങ്ക് വിളി പരാമർശത്തിൽ നിലപാട് തിരുത്തി മന്ത്രിയെ സജ്ജീകരിക്കാൻ തന്റെ പ്രസംഗം തെറ്റായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ്. സഹയാത്രികരിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് പ്രസംഗിച്ചതെന്ന് വിശദീകരണം. പ്രസംഗത്തിനെതിരെ വ്യാപക വിമർശനമുയർന്ന പശ്ചാത്തലത്തിലാണ് ന്യൂനപക്ഷ പ്രീണനം ഉറപ്പിച്ച് മന്ത്രിയുടെ അതിവേഗത്തിലുള്ള മറുപടി. അതേസമയം സജ്ജീകരിക്കാൻ നിലപാട് മാറ്റത്തെ പരിഹസിച്ച് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും രംഗത്തെത്തി. സൗദി അറേബ്യ ചെന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഭയങ്കര തീവ്രവാദികളായ ആളുകൾ ഇവിടെ താമസിക്കും, കാരണം എക്സ്ട്രീമായിട്ടുള്ള വിശ്വാസികൾ. അപ്പോൾ ഞാൻ പോയടുത്ത് തൊട്ടടുത്ത് ബാങ്ക് കൂടി കണ്ടില്ല. ഇതൊക്കെ പറഞ്ഞാൽ വിവാദമാകുമെന്ന് കണ്ട് ഞാനൊന്നും ഉണ്ടായിരിക്കാം അടുത്ത് തരാം, തന്നെ പറഞ്ഞു പോവാം. അപ്പോൾ ഞാൻ നമ്മളോട് വന്നാണോ ചോദിച്ചത്, ഇവിടെ നീ ബാങ്ക് ഇത് വിളിക്കുന്നു, ബാങ്ക് വിളിക്കുന്നത് കേൾക്കുന്നില്ല, ഇവിടെ പള്ളിയെല്ലാം അടുത്തെടുത്തു. അപ്പോൾ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഇവിടെ പുറത്ത് കേട്ട ഓരോ അറിയും. എന്നെ അത്ഭുതപ്പെടുത്തിപ്പോയി, കാരണം അവിടെ അവരുടെ വിശ്വാസത്തിന് പള്ളിയിൽ അവർക്ക് ബാങ്ക് വിളിക്കാൻ അവകാശമുണ്ട്, പക്ഷേ പബ്ലിക്ലി ന്യൂസൻസ് ആണ്, അത് പാടില്ല, അത് അവരുടെ നിയമം. വൈലോപ്പിളി സംസ്കൃതി ഭവനിൽ ഇന്നലെ നടത്തിയ പ്രസംഗത്തിലാണ് മന്ത്രി സജ്ജീകരിക്കാൻ ബാങ്ക് വിളി സംബന്ധിച്ച പരാമർശം നടത്തിയത്. എന്നാൽ പ്രസംഗം വിവാദമായതോടെ മണിക്കൂറുകൾക്കകം തന്നെ തെറ്റിദ്ധരിക്കരുതെന്ന അപേക്ഷയുമായി മന്ത്രിയുടെ ഫേസ്ബുക്ക് കുറിപ്പെത്തി. ഗണപതിയെ പരിഹസിച്ച് സ്പീക്കർ ഷംസീർ നടത്തിയ പരാമർശത്തിൽ മാപ്പു പറയാനോ തിരുത്താനോ ഷംസീറോ സി പി എമ്മോ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് ന്യൂനപക്ഷ പ്രീണനം ഉറപ്പിച്ച് മന്ത്രി സജ്ജീകരിക്കാൻ ബാങ്ക് വിളി പരാമർശത്തിൽ തനിക്ക് പറ്റിയ തെറ്റുതിരുത്തി രംഗത്തെത്തിയത്. മതനിന്ദയോ പ്രവാചക നിന്ദയോ ഒട്ടുമില്ലാത്ത പ്രസ്താവനയായിട്ട് പോലും സജ്ജീകരിക്കാന് പറഞ്ഞത് വിഴുങ്ങേണ്ടി വന്നുവെന്നും താടിയുള്ളപ്പനയെ പേടിയുള്ളൂവെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പരിഹസിച്ചു. സ്പീക്കർ ഷംസീറിന്റെ ഗണപതി നിന്ദയിൽ പ്രതിഷേധിച്ച് നാമം ജപിച്ച ഹൈന്ദവ വിശ്വാസികൾക്കെതിരെ കേസെടുത്ത സി പി എം ഒരു പ്രത്യേക വിഭാഗത്തിന്റെ മതവികാരം വ്രണപ്പെടുമെന്ന് ഭയന്ന് ബാങ്ക് വിളിയിൽ മാപ്പു പറയാനും പറഞ്ഞത് പിൻവലിക്കാനും മണിക്കൂറുകൾക്കുള്ളിൽ തയ്യാറായെന്നാണ് വിമർശനം. ഗണപതി പരാമർശം ബി ജെ പി വർഗീയവൽക്കരിച്ചു എന്ന് സി പി എം ആവർത്തിക്കുമ്പോഴാണ് ബാങ്ക് വിളി പരാമർശത്തിൽ മന്ത്രി സജ്ജീകരിക്കാന്റെ മാപ്പപേക്ഷ. ജനം, ആലപ്പുഴ.